To watch this video in English, please click the link given above. Onbadhaam classil padikkunna ende ella makkalkkum biology my passionilekku swagatham. Ende peru Soumya Harikrishna. Nammal ippol padichukondirikkunna chapter improvement in food resources. Adile pradhanamayittum moonu scientific methods of agriculture aanu nammal discuss cheyyunnathu. Onnu crop variety improvement, rendu crop production management, third crop protection management. അതില ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ്മെന്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എങ്ങനെ ക്രോപ്പിനെ പുതിയ വെറൈറ്റി ഇംപ്രൂവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിന് രണ്ട് മെത്തേഡ്സ് ആയ ഹൈബ്രിഡൈസേഷനും ജനറ്റിക് മോഡിഫിക്കേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഏതൊക്കെ ക്യാരക്ടറിന് വേണ്ടിയാണ് നമ്മൾ ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു. പിന്നെ വരുന്ന ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. അതിൽ മൂന്ന് ഡിവിഷൻസ് ആണുള്ളത്: ന്യൂട്രിയൻറ്റ് മാനേജ്മെൻറ്റ്, ഇറിഗേഷൻ, ക്രോപ്പ് പാറ്റേൺസ്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ന്യൂട്രിയൻ മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസും പിന്നെ അവരുടെ സോഴ്സ് അതായത് മെന്യൂർ അഥവാ ഫെർട്ടിലൈസേഴ്സും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഇറിഗേഷനാണ്. ഇറിഗേഷൻ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ അവൈലബിലിറ്റി, അതായത് പ്ലാന്റ്സിന് എങ്ങനെ നമുക്ക് വെള്ളം എത്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പ്രധാനമായിട്ടും നമ്മൾ മൺസൂണിനെയാണ് ആശ്രയിക്കുന്നത്. കാരണം നമുക്ക് നല്ലപോലെ മഴ ലഭിക്കാറുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ മൺസൂണിൻ്റെ മഴ തന്നെയാണ് നമ്മുടെ കൃഷിക്ക് ഏറ്റവും വലിയ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്താ, ഈ മൺസൂണിൻ്റെ പാറ്റേൺ മാറുകയാണ്. അപ്പോൾ പ്ലാന്റിന് എപ്പോഴെങ്കിലും വെള്ളം കിട്ടിയാൽ പോരാ, അതിൻ്റെ പർട്ടിക്കുലർ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ കറക്റ്റ് വെള്ളം കിട്ടിയാൽ മാത്രമേ അതിന് കറക്റ്റ് ഈൽഡ് തരാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലേ. ഒന്നുകിൽ ഭയങ്കര മഴയായിരിക്കും, അല്ലെങ്കിൽ വലിയ ഡ്രൗട്ട് അല്ലെങ്കിൽ ചൂട് വരും. അപ്പോൾ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാം? അപ്പോൾ ഇന്ത്യയിൽ കാലാകാലങ്ങളായിട്ട് നിലവിലിരിക്കുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട് ഇറിഗേഷന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് വാട്ടർ റിസോഴ്സസ് ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നു. അത് നാല് തരത്തിലാണ് ഉള്ളത്. ഒന്ന് വെൽസ്, നമ്മുടെ കിണറുകൾ. കിണർ രണ്ട് വിധത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡഗ്വെല്, ഒന്ന് ട്യൂബ് വെൽ. ഡഗ്വെൽ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ നാട്ടിലെ പഴയ സാധാരണ രീതിയിലുള്ള വലിയ കിണറില്ലേ, ചുറ്റുമുറിങ്ങൊക്കെ ഉള്ള ആ കിണറിനെയാണ് നമ്മൾ ഡഗ്വെൽ എന്ന് പറയുന്നത്. അത് നമ്മൾ കുഴിച്ച് 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 പോയിട്ട് വാട്ടർ ടേബിൾ, അപ്പോൾ എപ്പോഴും മണ്ണിനടിയിൽ ഒരു വാട്ടർ ടേബിൾ ഉണ്ട്. ആ വാട്ടർ ടേബിളിൽ എത്തുമ്പോൾ നമുക്ക് വെള്ളം കിട്ടിത്തുടങ്ങും. നമ്മൾ സാധാരണയായിട്ട് മാനുവലായിട്ട് അതിൽ നിന്ന് വെള്ളം കോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്താണ്, ട്യൂബ് വെൽ. ട്യൂബ് വെൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയിട്ട് അടിയിൽ നിന്ന് വെള്ളം, അതായത് വാട്ടർ ടേബിൾ ഇത്തിരി താഴെയാണെങ്കിൽ ചിലപ്പോൾ പാറയൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവിടെ പോലും നമുക്ക് എങ്ങനെ ഇത് ഈ ഡ്രില്ല് ചെയ്ത് താഴെ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാൻ പറ്റും. പക്ഷേ അത് അത്രയും ഡീപ്പ് ആയതുകൊണ്ട് തന്നെ മാനുവലി എടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലായാലും നമുക്ക് ഇറിഗേഷന് വളരെ ഉപയോഗമാണ്. പിന്നെ ഉള്ളത് കനാൽസ് ആണ്. കനാൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കൃഷിയിടം ഇപ്പോൾ ഈ റിവറിൻ്റെ അടുത്താണ്, എന്നാൽ തൊട്ടടുത്തല്ല, കുറച്ച് ദൂരമായിട്ട് മേ ബി ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒക്കെ മാറിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ചാനലൈസ് ചെയ്യാം. ഈ റിവറിൽ ഒഴുകുന്ന വെള്ളത്തെ നമ്മൾ ചാനലൈസ് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുവരും, നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ കൊണ്ടുവന്നിട്ട് പലരുടെ ഫീൽഡിലോട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറീസ്, അതായത് ചാനൽസിനെ ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ പറ്റും അല്ലേ. അതിനെയാണ് കനാൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വളരെ ഏജ് ഓൾഡ് ആയിട്ടുള്ളതും വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ മെത്തേഡാണ്. പിന്നെ ഉള്ളത് റിവർ ലിഫ്റ്റ് സിസ്റ്റം. അതായത് ചിലയിടത്ത് കനാൽ സിസ്റ്റം വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ നമ്മുടെ ക്രോപ്പ് ഫീൽഡ് നമ്മുടെ റിവറിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഡയറക്റ്റ്ലി റിവറിൽ നിന്ന് വെള്ളം ഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവർ ലിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്താണ് കണ്ടീഷൻ, നമ്മുടെ ഫീൽഡ് വെള്ളം റിവറിൻ്റെ അടുത്തായിരിക്കണം. പിന്നെ വരുന്നത് ടാങ്ക്. ടാങ്ക് എന്ന് പറയുന്നത് ഈ ഗ്രാമീണരൊക്കെ വലിയ ടാങ്ക് കെട്ടിയിട്ട്, അതൊരു കൈൻഡ് ഓഫ് സ്മോൾ റിസർവോയർ, ഡാം പോലെ അത്ര വലുതല്ല, എന്നാൽ സാമാന്യം വലിയ ടാങ്ക് കളക്റ്റിൽ വെള്ളം കളക്ട് ചെയ്ത് വെക്കുകയാണ് പതിവ്. അവിടെ നിന്ന് ഗ്രാമത്തിലുള്ളവർക്കെല്ലാം കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കാം. ട്യൂബിട്ട് വെള്ളം കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പമ്പ് ചെയ്ത് കൊണ്ടുപോകാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ സാധാരണയായിട്ട് ഈ പഴയ ഗ്രാമങ്ങളിലൊക്കെ ഈ ടാങ്ക് വെക്കുമ്പോഴേക്കും ഒരു ഒന്നോ രണ്ടോ ആൾക്കാരെ അതിനെ നോക്കാനായിട്ട് നിയോഗിക്കും. അതായത് ഈ ടാങ്കിലെ വെള്ളം ആരും വിഷമൊന്നും കലർത്താതിരിക്കാനും അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാനൊക്കെ ഒന്ന് രണ്ട് പേര് അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ്സാണ്. പക്ഷേ നിങ്ങൾക്കൊരു ചോദ്യം ലഭിക്കാം, വാട്ട് ആർ ദ ഫ്രഷ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ദിസ് ഫീൽഡ്, അതായത് ഈ മേഖലയിലെ പുതുതായി വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, രണ്ട് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്. ഫ്രഷ് ഇനിഷ്യേറ്റീവ് ചോദിച്ചാൽ ഇത് രണ്ട് മാത്രമേ എഴുതാവുള്ളൂ, ഈ പഴയതൊന്നും എഴുതി വെക്കരുത് കേട്ടോ. ഫ്രഷ് ഇനിഷ്യേറ്റീവിൽ ആദ്യം വരുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്, അതായത് നമ്മുടെ മഴവെള്ള സംഭരണം എന്ന് പറയും. ഈ മഴവെള്ള സംഭരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താ, നമ്മൾ ബക്കറ്റൊക്കെ അഴിച്ചിട്ട് മഴവെള്ളം സംഭരിച്ച് വെക്കുക, അല്ലെങ്കിൽ ടാങ്ക് കെട്ടി മഴവെള്ളം സംഭരിക്കുക. ശരിയാണ്, അതും ഏറെക്കുറെ പ്രായോഗികമാണ്.
അങ്ങനെ കിട്ടുന്ന വെള്ളം നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് കുളിക്കാനോ അല്ലെങ്കിൽ ആനിമൽസിനെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് നനയ്ക്കാനോ വണ്ടി കഴുകാനോ തുണി നനയ്ക്കാനോ ഒക്കെ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ചിലയിടത്ത് നല്ല ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കിച്ചണിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ. അതേസമയം ഇവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെള്ളത്തിന് പിടിച്ച് വെച്ചിട്ട് അത് ഭൂമിക്കടിയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ നമ്മളൊരു വീട് വെച്ച് എന്ത് ചെയ്യും, വീടിൻ്റെ മുറ്റത്തൊക്കെ ടൈലിടും അല്ലേ, അല്ലെങ്കിൽ സിമെൻ്റ് ഇടും, റോഡ് അവിടെ നിന്ന് ഇറങ്ങുന്ന റോഡിലേക്കാണ് അല്ലെങ്കിൽ ചെറിയ വഴിയാണെങ്കിൽ പോലും അത് നമ്മൾ സിമെൻ്റ് ചെയ്യും അല്ലെങ്കിൽ ടൈൽ ചെയ്ത് വെക്കുകയാണ്. വളരെ കംഫർട്ടബിളാണ്, വീടൊന്നും അഴുക്കാവില്ല, ചെളിയൊന്നുമില്ല. പക്ഷേ വെള്ളത്തിന് പോകാൻ സ്ഥലമില്ല. അപ്പോൾ ഈ വെള്ളം എല്ലാ വീട്ടിൽ നിന്നും നമ്മളൊരു ചെറിയ ഓവിട്ട് അങ്ങനെ റോഡിലേക്ക് വിടും. അവിടെ നിന്ന് വെള്ളം ഒഴുകി ഒഴുകി ഏതും റിവറിലോ അല്ലെങ്കിൽ സീയിലോ ഒക്കെയാണ് അവസാനം എത്തിച്ചേരുന്നത്. നമുക്കത് ഉപയോഗശൂന്യമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പം മണ്ണിലോട്ട് ഇറങ്ങാൻ വെള്ളത്തിന് പറ്റുന്നില്ല, വെള്ളത്തിന് ഒഴുകി ഒഴുകി പോകാനേ പറ്റുന്നുള്ളൂ. അതിനാണ് നമ്മൾ ചില സ്ഥലത്തൊക്കെ ടൈലിടുമ്പോൾ ഇൻ്റർലോക്കിംഗ് ടൈൽസ് ഉണ്ട് അല്ലേ, അത് കുറച്ചുകൂടെ ഭേദമാണ്. കാരണം അതിൻ്റെ ഇടയിൽ കൂടി വെള്ളത്തിന് അകത്തോട്ട് പോകാൻ പറ്റും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വെള്ളം പിടിച്ചു വെച്ച് അപ്പോൾ ഉപയോഗിക്കുന്നതിലുപരി വെള്ളത്തിനെ അടിയിലോട്ട് പോകാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്, പിടിച്ചു വെക്കുക. അപ്പോൾ എന്താ പറ്റുക, അപ്പോൾ ഒരു ടാങ്ക് ഉണ്ടാക്കിയാലും അതിൻ്റെ അടിഭാഗത്ത് സിമെൻ്റ് ചെയ്യരുത്, അപ്പോൾ അവിടെ കിടക്കുന്ന വെള്ളം അതിലേക്ക് ഇറങ്ങി 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 പോകും. അപ്പോൾ നമ്മൾ ഈ വരുന്ന വെള്ളത്തെ ഭൂമിക്ക് അടിയിലോട്ട് വിട്ട് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്താണ്, അടിയിലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ റിപ്ലനിഷ് ആവും. അതുകൊണ്ട് തന്നെ അടുത്ത സമ്മർ നമുക്ക് വരൾച്ച അനുഭവപ്പെടില്ല. മറ്റേത് നമുക്കിപ്പോൾ പ്രളയം ഉണ്ടായാലും അടുത്ത സമ്മർ വരുമ്പോൾ എന്താ, വെള്ളവും ഇല്ല, കറണ്ട് ഉണ്ടാക്കാൻ വെള്ളവും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കും. അതെന്തുകൊണ്ടാണ്, ഈ അണ്ടർഗ്രൗണ്ട് ടേബിൾ റീപ്ലനിഷ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു മെത്തേഡാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്. അതായത് വെള്ളം വലിയ ഇതായിട്ട് ഒഴുകി വരുന്ന സ്ഥലങ്ങളിൽ, വലിയ ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഡാംസ്, വലുതല്ല, ചെറിയ ഷെഡ് വാട്ടർഷെഡ് മാൻ ചെറിയ ചെക്ക് ഡാംസ് പോലെ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വെള്ളത്തിനെ ഒന്ന് തടഞ്ഞു നിർത്തണം. അപ്പോൾ എന്ത് പറ്റും, ഈ വെള്ളത്തിൻ്റെ ഒഴുക്കൊന്ന് നിൽക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് ഇറിഗേഷൻ ഉപയോഗിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം കുറേ വെള്ളം ഭൂമിക്കടിയിലോട്ട് താഴുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ ഈ ഒഴിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ ശക്തിയിൽ ഈ മണ്ണൊലിപ്പൊന്ന് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇറിഗേഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിലെ മൂന്നാമത്തെ ആസ്പെക്ട് ഏതാണ്, ക്രോപ്പ് പാറ്റേൺസ്. നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൃഷിഭൂമിയിൽ കുറേ പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഈൽഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിന് കുറച്ച് വേറെ അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും? ഒന്ന്, മിക്സ്ഡ് ക്രോപ്പിംഗ്; രണ്ട്, ഇൻ്റർ ക്രോപ്പിംഗ്; മൂന്ന്, ക്രോപ്പ് റൊട്ടേഷൻ. ഈ മിക്സ്ഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്രോപ്സിൽ ഒരു പലതരം ക്രോപ്പ്, ഇൻസ്റ്റെഡ് ഓഫ് ഒരു ക്രോപ്പ് മാത്രം വളർത്തുന്നതിന് പകരം, ഇപ്പോൾ എനിക്കൊരു ഒരു ഹെക്ടർ ലാൻഡ് ഉണ്ട്, ഞാൻ അവിടെ റൈസ് മാത്രം വളർത്താതെ കുറേ റൈസും അതിനോടൊപ്പം കുറച്ച് ഭാഗം വേറെ വല്ല പീ പ്ലാന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ കുറച്ച് ഗ്രോ ചെയ്യുന്നു, അതിനെയാണ് പറയുന്നത് എന്ത്, മിക്സ്ഡ് ഫാമിംഗ്. സോ ഗ്രോയിങ് ടു ഓർ മോർ ക്രോപ്സ് സൈമൾട്ടേനിയസ്ലി ഇൻ ദ സെയിം ഫീൽഡ്, ഒരേ സമയത്ത് ഒരേ ഫീൽഡിൽ ഒന്നിലധികം നമ്മൾ ഗ്രോ ചെയ്യുന്നു. അല്ലെങ്കിൽ എനിക്കിപ്പോൾ വീടിന് ചുറ്റും കുറച്ച് പറമ്പുണ്ടെന്ന് വിചാരിക്കാം, ഒരു സൈഡിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, മറ്റേ സ്ഥലത്ത് കുറച്ച് ബനാന പ്ലാന്റേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടാണെങ്കിലാണ് അതിനെ എന്ത് പറയുന്നത്, മിക്സ്ഡ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ മിക്സ്ഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒരു പാറ്റേൺ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡിൽ ആദ്യം കുറേ വാഴ നട്ടു, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് നട്ടു, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്കൊരു തെങ്ങിൻ തോട്ടമായിരിക്കും. അതേസമയം എൻ്റെ അടുത്തുള്ള ആൾക്ക് ഇതേ ഫോളോ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം വെജിറ്റബിൾ ആയിരിക്കും വെച്ചിരിക്കുന്നത്, അത് കഴിഞ്ഞ് ചിലപ്പോൾ എനിക്ക് കുറച്ച് കൊക്കോ പ്ലാന്റ് കാണും അല്ലെങ്കിൽ ലിച്ചി കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ അതിനെയാണ് പറയുന്നത് മിക്സ്ഡ് ക്രോപ്പിംഗ്. ഇനി അതിനുള്ള എക്സാമ്പിൾസ് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് വീറ്റ് ഗ്രാം, ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് വീറ്റ് എന്ന് പറയുന്നത്, അവർ തന്നെയാണ് ഗ്രാം കൂടുതലും ഈ പയർവർഗ്ഗങ്ങളൊക്കെ വളർത്തും. അല്ലെങ്കിൽ വീറ്റിൻ്റെ കൂടെ മസ്റ്റേർഡ്, നമ്മുടെ കടുക് വളർത്താം, അവിടെ പഞ്ചാബിലൊക്കെ പോയി കടുക് കൃഷിയുണ്ട് കേട്ടോ. പിന്നെ ഗ്രൗണ്ട് നട്ട്, സൺഫ്ലവർ, അതായത് കപ്പലണ്ടിയും കടല, നിലക്കടലയും സൺഫ്ലവർ, അവർ സൺഫ്ലവർ ഫ്ലവറൽ കൾട്ടിവേഷൻ അവിടെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെയാണ് എക്സാമ്പിൾസ്. മിക്സ്ഡ് ക്രോപ്പിംഗിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? മിക്സ്ഡ് ക്രോപ്പിങ്ങിൽ ഇറ്റ് ഇറ്റ്സ് ആക്ച്വലി റെഡ്യൂസസ് ദ റിസ്ക്, അവിടുത്തെ റിസ്ക് ഫാക്ടർ കുറവാണ് അല്ലേ. അതായത് ഒരു ക്രോപ്പ് ഫെയിലായാലും, ഇപ്പോൾ ഈ വർഷം വീറ്റിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി അതിനൊന്നും ഫെയിലായെങ്കിലും അറ്റ്ലീസ്റ്റ് ഗ്രാമീൻ എന്തെങ്കിലും കിട്ടും, അതല്ലെങ്കിൽ മസ്റ്റേർഡ് ഫെയിലായി വീറ്റിൽ നിന്നെന്തെങ്കിലും കിട്ടും അല്ലേ. അപ്പോൾ ഫാമർ കംപ്ലീറ്റ് ലോസിലേക്ക് പോകില്ല. അപ്പോൾ ഒരു ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ഫെയിലിയർ ഓഫ് ക്രോപ്പ് എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. ഈ രണ്ടാമത് എന്താണ്, ഇൻ്റർ ക്രോപ്പിംഗ്. ഇതിൻ്റെയും ഡെഫിനിഷൻ സെയിം ആണ്, പക്ഷെ നമ്മൾ ഒരു വേർഡും കൂടെ ആഡ് ചെയ്യും, ദേർ ഇസ് എ ഡെഫിനിറ്റ് പാറ്റേൺ. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഗ്രോയിങ് ടു ഓർ മോർ ക്രോപ്പ് സൈമൾട്ടേനിയസ്ലി ഇൻ ദ സെയിം ഫീൽഡ്, അത്രയും സെയിം ഡെഫിനേഷനാണ്. അവിടെ വെച്ച് നിർത്തിയാൽ മിക്സ്ഡ് ക്രോപ്പിംഗ്, ഇന്നേ ഡെഫിനിറ്റ് പാറ്റേൺ കൂടെ ആഡ് ചെയ്താൽ ഇൻ്റർ ക്രോപ്പിംഗ് ആയി.
Okay, so intercropping, we will change the few rows of one plant. Suppose we have cabbage. We have 3-4 rows of cabbage. And then we have cauliflower, mustard. Then we have cabbage, pinna mustard. Then alternate oil, a pattern. Now, we have to use plants for a little bit. Because the nutrient requirements are not bad. Then we have to use these two plants for nutrients. Survival of the fittest, one plant flourish, that's not a problem. We requirement different plants select. Soya bean, maize, that's the bajra, lobby, adjust the advantage. Intercropping advantages. One, all nutrients completely utilize in our soil. All nutrients are being used. That's another advantage. Alangin deyam ippa na ore ore crop mathram ubayichittengil adu ore type nutrient mathram valichedukum adu deplete cheyyum adu soil illa pashcha baaki illa enna thondu thane alle adse ibda angane illa ella tharam soilum valichedukunnundu. Rendamatha advantage nu paranjal ippo ore insect allengil ore disease spread aayinu vicharikka appo cabbage ne mathram affect cheyidullu aditha row of cabbage ella nashichu pashcha adathu endana chela ore kadu aayirikkam allengil nammade cauliflower aayirikkam adilekku padaru illa. Because these diseases are very specific. So, it's not coming. Then, the chain breaks. That's why it doesn't affect the chain. It doesn't affect the chain. At that time, cabbage is better than the field spread completely lost. So, we can stop the spreading of diseases or infections in the field. That's another advantage. So, two advantages. Now, the third crop rotation is here. Simultaneously, the word is we are introducing two or more crops, but in a pre-plant succession. That is, the theory of 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 the where a crop will come. In the Maranyamboi, well, Tenga Kakushian or Yendu, other Kore Vashan Lidical, Apajanika, ye armas and Agatha Vilavadakan Patuna, Chedigal and Yamplanji the day, Nadam. But Shangana Planji in bold. Yan Pyro Workangal Kana, Mungan and Udukuna the Ingil. In the Nanik advantage, our Mandila, nitrogen day, contented good. Karanam, Pyro Workangal or Chedigal day, rootilla, or bacteria under rhizobium or rain. Our bacteria, atmosphere and nitrogen fixes the wound in a soil and nitrogen good. Nitrogen and then a macronutrient, eh? Pathu Kodukana the wound in a fertilizer and effect on. Padata Taran number of rice and water Nadumburicum, rice plant on night of alarum, Karana in our shilla, nitrogen kitten. For either Kiana, moon the pattern, cropping pattern advantage and then multiple harvest in a year. One alone, the harvest is not a lay. Plus, textbook is not if leguminous plants are used, it will enrich the soil fertility also. Video video click that matters a lot for me. Comments feedback. So if you can do so, that is really appreciated. Appo ninga video ishtam like, share and subscribe to my channel Biology My Passion. Thank you for watching.